അതെ ഹൈ ഗൈസ്, അല്ലാ ക്ലോസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ ഉണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാരും മാസ്ക് ഒക്കെ ഇടണം. ഇത് കണ്ടോ, സമയം കാണാവോ? രാവിലെ 6 മണിയായി. ഞാനിപ്പോ എന്റെ നാട്ടിലാണ്, ഉഴവൂരാണുള്ളത്, കോട്ടയത്ത്. അപ്പം ഇന്ന് രാവിലെ ജസ്റ്റ് ഇവിടെ ഒരു സ്ഥലമുണ്ട്, സെന്റ് തോമസ് മൗണ്ട്, അവിടെ ഒന്ന് പോയി ഒന്ന് കാണാന്ന് വെച്ചു. കാരണം ഇതിനു മുമ്പ് ഞാൻ ഇതിനു മുമ്പ് ആ സ്ഥലത്ത് സെന്റ് തോമസ് മൗണ്ടില് ഒരു തവണ പോയിട്ടുള്ളൂ, ഏർലി മോർണിംഗ്. അതെന്തോ ഒരു 5:30 ആ സമയത്തായിരുന്നു. ഇന്ന് കുറച്ച് ലേറ്റായി, ലേറ്റപ്പിച്ച് താമസിച്ചു. കാരണം ഇന്നലെ കിടന്നത് ആണ് 3 മണി 2 മണിയായപ്പോഴ വേറെ ഇച്ചിരി സ്ഥലം പോലെ പോയി ഇച്ചിരി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ന് എന്തായാലും അവിടെ പോയി. ഇപ്പൊ ഉഴുവൂരുന്ന് ജസ്റ്റ് എന്തോ എത്ര കിലോമീറ്റർ ഇവിടുന്ന് ഒരു 7 കിലോമീറ്റർ 7 കിലോമീറ്ററോളം ഉണ്ട് എന്റെ വീട്ടിൽ നിന്ന്. അപ്പൊ ജസ്റ്റ് അവിടെ പോയി കണ്ടിട്ട് വരാം. ബാ ഞങ്ങളിപ്പോ ഉഴുവൂർപ്പള്ളിയുടെ ഫ്രണ്ടിലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മോർണിംഗ് സമയത്ത്, ഏർലി മോർണിംഗ് സമയത്ത് ഇവിടെ അങ്ങനെ, ഇപ്പൊ കോവിഡൊക്കെ ആയതുകൊണ്ട് കുറച്ച് നാളെ കുറെ നാളായിട്ട് ഇങ്ങനെ ഈ വരവും പരിപാടിയൊന്നും ഇല്ല ഏർലി മോർണിംഗ് സമയത്ത്. എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുവാണെങ്കിൽ, ഞാൻ വയനാടാണ് പഠിച്ചത്. അപ്പം ഞാൻ ഏത് നേരവും ലീവിന്, ഒരു 10 ദിവസത്തെ അല്ലെങ്കിൽ 1 ആഴ്ചത്തെ ലീവിന് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ വരുവാണെങ്കിൽ മറ്റേ സോണിയൊക്കെ വരുന്നത്. അപ്പം അതിന് വരുമ്പം സോണി എത്ര മണിക്ക് വരുന്നത്? 4 മണിക്ക് കണ്ടല്ലേ, 4 മണിക്ക് പീറ്റേഴ്സ് ഒക്കെ അത് കഴിഞ്ഞിട്ടായിരുന്നു. 6 മണിക്കല്ലേ. അപ്പം അത് വരുമ്പോഴത്തേനും ഇങ്ങനെ ഇവിടെ ആൾക്കാർ ഇറങ്ങാനുണ്ടാവും. അന്നേരം നമ്മുടെ കുറെ നാൾ കൂടിയൊക്കെ നാട്ടി വരുമ്പോൾ നമ്മുടെ പള്ളിയിലോട്ട് നോക്കുമ്പോൾ ഭയങ്കര ഫീലാണ്. എന്നാന്നറിയില്ല, ഇപ്പം എല്ലാല്ലേ എല്ലാം ഈ 6:30 ആണെങ്കിലും സ്വന്തം ഇടവപ്പള്ളി വരുമ്പോഴത്തേനും ഒരു ഫീലാണല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ കുറെ പേർക്ക് കുറെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ആദ്യത്തെ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ കൂടെ ഉണ്ടായിരുന്ന ആളെ പരിചയപ്പെടുത്തില്ല, പക്ഷെ അതിനേറ്റിയൊരു സാഹചര്യം ഇല്ലായിരുന്നു. ഇന്ന് എന്റെ കൂടെ ഉള്ളത് എന്റെ കമ്പനിക്കാരൻ ഓലിക്കും ബ്രോയാണ്, ഉഴൂർക്കാരുടെ കണ്ണിലുണ്ണി. ആ പരിചയപ്പെടുത്തിക്കോ, പ്രിൻസ് എന്നാണ് അവന്റെ പേര്, പ്രിൻസ് ജോൺ. ഞാനിപ്പോ എം കോം പഠിക്കാനേ, ഇപ്പൊ ഇപ്പൊ പഠിത്തമെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുകയാണ്. ഇപ്പൊ കൊറോണ കാര്യമുണ്ട്, പിന്നെ ഇപ്പം ഓൾറെഡി ഇപ്പൊ എക്കണോമി എല്ലാം തകർന്നു കിടക്കില്ലേ. അപ്പൊ ഇനിയിപ്പം ജോലിയിൽ ഇനിയിപ്പോ ഉടനെ കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. നമുക്കൊന്ന് പോയേക്കാം. ഞങ്ങളിപ്പം ഞാൻ പറഞ്ഞ ലൊക്കേഷൻ എത്തി, സെന്റ് തോമസ് മൗണ്ടിലെത്തി. ഇനിയിപ്പം ഞങ്ങൾ കാര്യം പറഞ്ഞ ഓർത്തത് ചെറിയ മഞ്ഞൊക്കെ ഉണ്ടാവും, പക്ഷെ കൂട്ടം തന്നെ ഉണ്ടാവില്ല, ഇല്ല. കാരണം സാധാരണ ഇവിടെ മഴ പെയ്യണം അല്ലെ. ഇന്നലെ വൈകുന്നേരം മഴ പെയ്താൽ മാത്രമേ, അതും ഒരു നല്ല മഴ ഉണ്ടായാൽ മാത്രമേ ഒരു നല്ല മഞ്ഞയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. കാര്യം പറഞ്ഞ നല്ല ഹൈറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്, ഇവിടെ ഇറങ്ങിയ കുറെ ഏരിയ കാണാം. സംഭവം നൈസാണ്, എന്തായാലും ഇറങ്ങുവാണ്. എന്തായാലും ഇറങ്ങി.
ഇവിടെ അങ്ങനെ കാണാൻ മാത്രം വലിയ സംഭവങ്ങളൊന്നും ഇല്ലട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം കപ്പേളാന്ന് പറഞ്ഞ സിനിമ കണ്ടായിരുന്നു. അപ്പൊ കപ്പേളാന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോ ആ ലാസ്റ്റ് ആ ഒരു പെണ്ണിന്റെ ജീവിതത്തിലുണ്ടായ അവന്റെ അന്നവൻ ആ പെണ്ണിന്റെ ജീവിതത്തിലുണ്ടായ കുറെ പ്രശ്നങ്ങള് ആ പ്രശ്നങ്ങളൊക്കെ കോർത്തിനൊക്കെ ആ ലാസ്റ്റ് വന്നപ്പം ആ പെണ്ണിന് ഭയങ്കര വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടായി. അന്നേരം ശ്രീനാഥ് ഭാസിയോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എനിക്ക് എന്നെ ഒന്ന് കടൽ കാണിച്ചു തരുമോ. എന്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഒരുപാട് ഫീലിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നാൽ നമുക്ക് ഇവിടെ വന്നാൽ ഒന്ന് ഒന്ന് പുറത്തോട്ട് എറിഞ്ഞ് കളയാൻ മനസ്സിൽ നിന്ന് ഒരു റിലാക്സേഷന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ വരാം അല്ലെ. മിനിഞ്ഞാന്ന് രാത്രി ചെറുതായിട്ട് മിനിഞ്ഞാന്ന് രാത്രിയില്ല, ഞാൻ ഇന്നലെ വന്നേ. ശരിക്കും മിനിഞ്ഞാന്ന് രാത്രി ചെറിയൊരു മഴ പെയ്തു, നന്നായിട്ടൊന്ന് പെയ്തിട്ട് ഇപ്പൊ ഒന്നൊന്നര ആഴ്ചയായി. ഞങ്ങള് കഴിഞ്ഞ ദിവസം ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഇവിടെ ഉള്ളൂർ ഇവിടെ അടുത്ത് കുറച്ച് ഒന്ന് രണ്ട് വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയപ്പോഴും വെള്ളം ഒട്ടും ഇല്ലായിരുന്നു. അല്ലോ, വെള്ളം നമുക്ക് ഒരു വീഡിയോ എടുത്ത് സെറ്റ് ചെയ്യാൻ മാത്രം വെള്ളം ഇല്ലായിരുന്നു. സംഭവം പൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ശരിക്കും തലേ ദിവസം നല്ല മഴ പെയ്യുകയാണ്, പിറ്റേ ദിവസം രാവിലെ നോക്കുകയാണ്, ശരിക്കും നമ്മുടെ മീശ പുലിമല പോലെ ഇരിക്കും. നല്ലൊരു നല്ലൊരു വ്യൂ കിട്ടും. നല്ല മഴ പെയ്യാറുണ്ട് നമുക്ക്, അത്രയും നല്ല മഞ്ഞ കട്ടയായിട്ട് അവിടെ നിന്നിരിക്കും, നിറഞ്ഞിരിക്കും. അതാണ് പ്രശ്നം. നമ്മളിപ്പോ അത് പെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഒന്നര ആഴ്ചയായിട്ട് മഴയൊന്നും പെയ്യാറില്ല. ഇപ്പൊ എന്റെ ഒരു ചെറിയൊരു മഞ്ഞ് അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞ ഈ വർഷം ഒരുമാതിരി ഷോ ആയിപ്പോയി എല്ലാം കൊണ്ട് അല്ലെ. കോവിഡും വന്നു അതിന്റെ പുറകെ വെള്ളപ്പൊക്കം, അതിനിടയ്ക്ക് മറ്റേ ഫ്ലൈറ്റ് ആക്സിഡന്റ്, എല്ലാം കൊണ്ടും ഭയങ്കര ഷോ ആണ്. മൊത്തത്തില് ദുഃഖമാണ് എല്ലാവർക്കും സമ്പാദിച്ചത് ഈ വർഷം. അപ്പൊ അങ്ങനെ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. ഇനി ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കുത്തിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല അല്ലെ. ഇനിയിപ്പോ പോയേക്കാം, കാരണം എന്നെ വെച്ചക്കണം, അതാണ് പ്രശ്നം. ആറേ കാലിന് വന്നതാണ്, ഇപ്പം 7:20. ഇനി അത് ഇതിൽ കൂടുതൽ ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, പോയേക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ല്. എന്നാലേ എന്തെങ്കിലും പുരോഗതികളൊക്കെ ഉണ്ടാവുള്ളൂ. ഈ സബ്സ്ക്രൈബേഴ്സ് കൂടിയില്ലെങ്കിൽ നമുക്ക് പുരോഗതി ഒന്നും ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് അപ്പം ലൈക്ക് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഇനി മുമ്പോട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇടുന്ന സമയത്ത് തന്നെ കിട്ടണമെങ്കിൽ ആ ബെല്ലൈക്കോണും കൂടെ അമർത്തിക്കുക. ഇവിടെ പുതിയ രീതി പറഞ്ഞു കഴിഞ്ഞാൽ ടിങ്ടിങ് അടിച്ചു കഴിഞ്ഞാൽ എല്ലാം സെറ്റാവും. അപ്പം പിന്നെ പറഞ്ഞു, അപ്പൊ ശരിയെന്നാ, ഇനി അടുത്ത വീഡിയോകൾ കാണാം. അല്ലാണ്ട് പിന്നെ